ഹലോ എവ്രി വൺ, വിസ്ഡം വിങ്സിൻ്റെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഉറക്കമില്ലായ്മ. ഈ ഉറക്കമില്ലായ്മയെ എങ്ങനെ മറികടക്കാം എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ടും ഫുഡ് ഹാബിറ്റ്സിലുണ്ടാവുന്ന ചില കറക്ഷൻസ് കൊണ്ടും ഇതിനെ നമുക്ക് ഈസിയായി ഓവർകം ചെയ്യാൻ കഴിയും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ശരിയായ രീതിയിലുള്ള എക്സസൈസ്, ഒത്തിരി സമയമൊന്നുമല്ല, രാവിലെ എണീറ്റാൽ ഒരു 10 മിനിറ്റ്, അത്യാവശ്യം കുറച്ച് സ്ട്രെച്ചിങ്, ഒരു വാമപ്പ് ഒക്കെ ചെയ്യുക. ഇതെല്ലാ ദിവസവും ചെയ്യുക, റെഗുലറായി ചെയ്യുന്നതായിരിക്കണം. ഒരു 10 മിനിറ്റ്, ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ, 10 മിനിറ്റ് ഒരു എക്സസൈസ് എന്തെങ്കിലും ചെയ്യുക. ഫുഡിലുണ്ടാവുന്ന കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക. വെള്ളം നന്നായി കുടിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അത്യാവശ്യം വെയിൽ കൊള്ളുക, ഓപ്പൺ സ്പേസിൽ സമയം ചെലവഴിക്കുക, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്ത് ഉറക്കമില്ലായ്മയും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ്. പിന്നൊന്ന്, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ആരോറൂട്ട് പൗഡർ അല്ലെങ്കിൽ കൂവപ്പൊടി. 1 ടേബിൾ സ്പൂൺ കൂവപ്പൊടി 1 ഗ്ലാസ് പാലിൽ കലക്കി തിളപ്പിച്ച് ശർക്കര ചേർത്ത് ചൂടോടെ കഴിക്കാം. ഇത് കഴിച്ച് 1 മണിക്കൂറിനുള്ളിൽ നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നൊന്ന്, ടെർമറിക് മിൽക്കാണ്, ഹൽദി ദൂത് എന്ന് പറയുന്നത്. അത് 1 ഗ്ലാസ് പാലിൻ്റെ അകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 പിഞ്ച് സിനമൺ, 1 ചെറിയ ശർക്കര, ഈ സംഭവങ്ങൾ, ഈ ഇത്രയും കാര്യങ്ങളിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം, ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം കഴിക്കാവുന്നതാണ്. 1/2 മണിക്കൂർ ഗ്യാപ്പിന് ശേഷമാണ്, ഫുഡിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. അത് കുടിക്കുക. ഇത് രണ്ടും നിങ്ങളെ ശരിയായ രീതിയിലുള്ള ഉറക്കം ഉണ്ടാകുന്നതിന് സഹായിക്കും. ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ശരിയായ രീതിയിലുള്ള ഉറക്കം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഉറക്കം കിട്ടാതെ, ഉറക്കമില്ലായ്മ എന്ന അവസ്ഥ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കു കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.